ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ ജപമാലയുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചത്. എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ വിചിന്തനങ്ങളിലൂടെ കടന്നുപോയി എന്ന് കരുതുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജപമാല എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുധമായിട്ട് തീരുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരി ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശത്രുവിനെ കീഴടക്കാനായിട്ട്, ആത്മരക്ഷയ്ക്കായിട്ട്, യുദ്ധത്തിലൊക്കെ രക്ഷാകവചമായിട്ട് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടത് ചെയ്യാനായിട്ട് നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ജീവൻ്റെ നിലനിൽപ്പിനായിട്ട്, കറിക്കരിയാനായിട്ട്, പറമ്പിൽ പണിയാനായിട്ടൊക്കെ നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ജപമാല എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരായുധമായിട്ട് തീരുന്നത്? ഒന്നാമതായിട്ട് അത് തിന്മകൾക്കെതിരെ പോരാടാനായിട്ടുള്ളൊരായുധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ജപമാലയുടെ രഹസ്യങ്ങൾ പകർന്നു കൊടുത്തപ്പോൾ പ്രത്യേകമായിട്ടും വിശുദ്ധനോട് പറഞ്ഞു, ജപമാല തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ ഒരായുധമായിട്ട് ഉപയോഗിക്കണമെന്ന്, നാരകീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിനുള്ള ആയുധമായിട്ട് ജപമാലയെ ഉപയോഗിക്കണമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ തിന്മകൾക്കെതിരെ, പാപത്തിൻ്റെ സാഹചര്യങ്ങൾക്കെതിരെ പോരാടാനുള്ളൊരായുധമായിട്ട് നമ്മൾ ജപമാലയെ ഉപയോഗിക്കാറുണ്ടോ? രണ്ടാമതായിട്ട്, തിന്മകളിൽ വീഴാതിരിക്കാനുള്ള, ഭയത്തിൽ വീഴാതിരിക്കാനുള്ള ഒരായുധമായിട്ട് ജപമാല ഉപയോഗിക്കണം. പാപ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, ദുശ്ശീലങ്ങളിൽ പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്രമാത്രം നമുക്ക് ജപമാലയെ ആശ്രയിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ കൊച്ചു കുട്ടികളൊക്കെ ഭയന്നിരിക്കുമ്പോൾ അമ്മമാർ വെഞ്ചരിച്ച ജപമാല കുട്ടികളുടെ കഴുത്തിൽ ധരിപ്പിക്കാറുണ്ട്. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ ചേർത്ത് നിർത്തി പറയും, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. ഏതെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, അത് മദ്യത്തിൻ്റെതാകാം, മയക്കുമരുന്നിൻ്റെതാകാം, ലൈംഗിക ആസക്തികളുടേതാകാം, പാപ സാഹചര്യങ്ങളുടേതാകാം, ഇവയിൽ നിന്നൊക്കെ വിമുക്തി പ്രാപിക്കാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്, ജപമാലയെ ഒരായുധമായിട്ട് ഉപയോഗിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറയുകയാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, ആത്മീയ നന്മകളിൽ വളരാനുള്ള ഒരായുധമായിട്ട് ജപമാലയെ ഉപയോഗിക്കണമെന്നാണ്. നമുക്കൊക്കെ നല്ല ചിന്തകൾ ഉണ്ടാകാനായിട്ട്, നല്ല ആധ്യാത്മികത വളരുവാനായിട്ട്, നല്ല ധാർമ്മികത ഉണ്ടാകുവാനായിട്ട്, മാതൃകായോഗ്യമായ ജീവിതം നയിക്കാനായിട്ട്, അത് കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ജപമാലയെ ഒരായുധമായിട്ട് നമ്മൾ കരുതണം. അവസാനമായിട്ട്, അപരൻ്റെ നന്മയ്ക്ക് വേണ്ടത് ചെയ്യാനായിട്ട് നമ്മൾ പല നിയോഗങ്ങൾ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ ഒത്തിരി പേർ നിയോഗങ്ങൾ പറയാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്ന്. ജപമാലയിൽ അപരൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അപരൻ്റെ നന്മയ്ക്കായിട്ട് തീരുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ആവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ തിന്മകൾക്കെതിരെ പോരാടാനുള്ളൊരായുധമായിട്ട് എനിക്ക് ജപമാലയെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? തിന്മകളിൽ നിന്നും വിമുക്തി പ്രാപിക്കാനായിട്ട്, തിന്മകളിൽ വീഴാതെ ഇരിക്കാനുള്ളൊരായുധമായിട്ട് ജപമാലയെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നന്മകൾ വളരാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? ഈ ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.